ഹലോ വീട്ടുകാരെ എല്ലാവർക്കും നിജ്യൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെയും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുകയാണ് ഒരുപാട് പേർക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയ സമയത്ത് ഉണ്ടായിട്ടുള്ള അഞ്ച് പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ ഈ അഞ്ച് ലക്ഷണങ്ങളും ഭയങ്കര വിയേർഡ് ആയിട്ടുള്ളതാണ് ഇത് പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് നിങ്ങൾ വരെയും ചോദിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഇതിൽ മെജോറിറ്റിയും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ലക്ഷണങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ പല മാറ്റങ്ങൾ കൊണ്ടും ചില ആളുകൾ ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളത് കൊണ്ടും ചില ആളുകൾക്ക് പി സി ഓടി ഉള്ളത് കൊണ്ടും ചിലർക്ക് പ്രിമൻസ്ട്രൽ സിംറ്റംസ് ഉള്ളത് കൊണ്ടും പലരും പ്രഗ്നൻസി ആകുന്ന ലക്ഷണങ്ങളെയും പിരീഡ്സ് ആകുന്ന ലക്ഷണങ്ങളെയും കൃത്യമായിട്ട് വേർതിരിച്ചറിയാനായിട്ട് സാധിക്കാത്തവരാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത് കാരണം പീരീഡ്സ് ആകുന്ന സമയത്തോ പ്രൊമൻസ്ട്രോൾ സിംറ്റംസ് ആയിട്ട് മാത്രമല്ല ഈ ലക്ഷണം ഉണ്ടാകുന്നതെന്നും പി പ്രഗ്നൻസി ആകുന്ന സമയത്തും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുമെന്നും ഒരു ആണ് ഈ വീഡിയോസ് കൊണ്ട് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്ന സമയത്ത് എനിക്ക് ഈ ലക്ഷണം ഇല്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഓവലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് സ്ട്രെസ് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഇംപ്ലാന്റേഷൻ ഫെയിൽ ഫെയിലാകാനായിട്ടുള്ള ചാൻസസ് കൂട്ടുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള സമയത്ത് ഈ വീഡിയോസ് സ്കിപ്പ് ചെയ്ത് കളയാട്ടോ അതല്ല നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഈ ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഏറ്റവും ആദ്യത്തെ ഒരു എന്ന് പറയുന്നത് വജേനൽ ടൈറ്റ്നസ് ആണ് വജനൽ ടൈറ്റ്നസ് എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് വജേനൽ ഇറകിയിരിക്കുന്നത് പോലുള്ള ഒരു സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യും ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവില്ലേ ആ ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഈ ഒരു വജേനൽ ടൈറ്റ്നസ് ഉണ്ടാവുന്ന സമയത്ത് കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത് നമ്മളുടെ ഓവുലേഷൻ നടന്നുകഴിഞ്ഞ് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിൽ വന്നിട്ടാണ് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് അറ്റാച്ച് ആകുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വയറിനും വലിഞ്ഞു മുറുകുന്നത് പോലുള്ള ഒരു സെൻസേഷൻ അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു സ്റ്റൊമക്കിൽ നിന്നും നമ്മുടെ യൂട്രസിൽ നിന്നും താഴോട്ടുള്ള ശരീരഭാഗങ്ങളിലോട്ട് ഒരു പ്രഷർ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് ലോവർ അബ്ഡമൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ യൂട്രസ് താഴോട്ട് പ്രഷർ കൊടുക്കുമ്പോഴേക്കും ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ വജനൽ പോർഷനിലും ഒരു ടൈറ്റ്നസ് ഫീല് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ ഈ സമയത്ത് പല സ്ത്രീകൾക്കും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം വളരെ കുറഞ്ഞും വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വജുന്നേൽ ഡ്രൈനസ്സും ഫീൽ ചെയ്യാനായിട്ട് ചാൻസസ് ഉണ്ട് കേട്ടോ രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ക്രാവിങ്സ് ആണ് ഇത് ഒരുപാട് വിയർഡായിട്ടുള്ള ഒരു ലക്ഷണമല്ല പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ചിലർക്ക് ഭയങ്കര കൊതിയായിരിക്കും ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴേക്കും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്രൈവിങ് കഴിക്കും ചിലർക്ക് പുളി കഴിക്കാൻ തോന്നും ചിലർക്ക് ഭയങ്കരമായിട്ട് ഉപ്പ് കഴിക്കാൻ തോന്നും ചിലർക്ക് ഭയങ്കരമായിട്ട് എരിവ് കഴിക്കാനായിട്ട് തോന്നും ചിലർക്ക് ഭയങ്കരമായിട്ട് മധുരം കഴിക്കാനായിട്ട് തോന്നും ചില ആളുകളുണ്ട് പ്രഗ്നൻസി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പ് ഉപ്പ് വാരി കഴിക്കുന്നവരുണ്ട് നമ്മളുടെ ശരീരത്തിൽ പല ഒരു ഹോർമോണൽ വ്യത്യാസം ഉണ്ടാകുമ്പോഴേക്കും ഒക്കെയാണ് പലരും ഇത്തരത്തിൽ ചെയ്യുന്നത് ചില ആളുകൾക്ക് ക്രാവിങ്സിനെ എക്സ്ട്രീം എത്തിയിട്ട് മണ്ണ് വാരി കഴിക്കുന്നവർ വരെ സോപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നവരൊക്കെയുണ്ട് അതൊക്കെ ഭയങ്കര വിയേർഡായിട്ട് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളാണ് ചില ആളുകൾക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ടും ക്രാവിങ്സ് വരാറുണ്ട് അതായത് ഇപ്പൊ എന്തെങ്കിലും ഭക്ഷണ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു സാധ്യത നമുക്ക് ആ ഒരു പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ടും ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ മെജോറിറ്റി സ്ത്രീകൾക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിയുമ്പോഴേക്കും പെർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ടും തോന്നാറുണ്ട് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ വിഷൻ ആ ഒരു ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുക നമ്മുടെ കാഴ്ചയെ ഭയങ്കരമായിട്ട് ബാധിക്കുക അതായത് നമുക്ക് കാണുന്ന ഏതെങ്കിലും ഒരു വസ്തുവിന് ചുറ്റും വൈറ്റ് കളറിലുള്ള ഒരു നിഴല് പോലെ നമുക്ക് ഫീൽ ചെയ്യുക ദൂരെയുള്ള കാര്യങ്ങളൊന്നും വായിക്കാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്താണെങ്കിലും ഹെഡ്ലൈറ്റ് പെട്ടെന്നിങ്ങട്ട് നമ്മുടെ ഒരു ഓപ്പോസിറ്റായിട്ട് വരുന്ന വണ്ടിയുടെ ഹെഡ്ലൈറ്റ് നമുക്ക് പെട്ടെന്നായിട്ട് ഇങ്ങോട്ട് അഫക്ട് ചെയ്യുക നമുക്ക് ഒരു നിമിഷം നമ്മൾ ബ്ലാങ്ക് ആയി പോകുന്നത് പോലെ തോന്നുക പ്രൊജസ്ട്രോണിന്റെ അളവ് ശരീരത്തിൽ കൂടുന്നതിന്റെ ഭാഗമായിട്ടാണ് പല സ്ത്രീകൾക്കും അവരുടെ വിഷൻ ബ്ലറായിട്ട് അനുഭവപ്പെടുന്നത് ഓവുലേഷൻ കഴിഞ്ഞ് പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ പല സ്ത്രീകൾക്കും ഈ ലക്ഷണം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഫുൾ ആയിട്ടൊന്ന് ക്യൂർ ആകുന്നത് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഹോർമോൺസ് ഒക്കെ ആയിട്ട് വരുന്ന സമയത്തായിരിക്കും എന്റെ പ്രഗ്നൻസിയിൽ എനിക്ക് ഉണ്ടായിരുന്ന സെക്കൻഡ് പ്രഗ്നൻസിയിൽ എനിക്ക് ഉണ്ടായിരുന്ന ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ച ഒരു ലക്ഷണമായിരുന്നു കാരണം ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ടും അതുപോലെ നമുക്ക് ചെറുപ്രായമാണല്ലോ ഈ സമയത്തൊക്കെ ആ ഒരു കണ്ണട വെക്കേണ്ടി വരുമോ എന്നൊക്കെ ആലോചിച്ച് ഞാൻ ഒരുപാട് ടെൻഷൻ ആയിട്ടുണ്ട് ഒരു എന്താ പറയുക ഒരു ഒരു മൂന്നാല് മീറ്റർ വ്യത്യാസത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും എനിക്കിപ്പോ നമ്മള് പോകാശത്തോട്ട് നോക്കുന്നു അല്ലെങ്കിൽ ഒരു മരത്തിന് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു മരത്തിന് നമ്മൾ നോക്കുന്നു പക്ഷേ ക്ലിയർ ആയിട്ടൊരു വിഷൻ നമുക്ക് കിട്ടാതെ വരിക അതുപോലെ തന്നെ ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ ഇപ്പൊ ഡൈനിങ് ഏരിയയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഹോളിൽ ഇരിക്കുന്ന ടി വി നമുക്ക് കാണാൻ അതിൽ പോകുന്ന എന്തെങ്കിലും എഴുത്ത് നമുക്ക് കാണാൻ പറ്റാതെ വരിക ഇതെല്ലാം പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് കേട്ടോ നാലാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ മറവിയാണ് ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ലക്ഷണമാണ് മറവി എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും അങ്ങനെ കണ്ടിന്യൂസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ട് കൂടുതലായിട്ടും നിങ്ങൾക്ക് മറവി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയുടെ ലക്ഷണമായിട്ട് പലർക്കും ഉണ്ടാവാറുണ്ട് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ പല സ്ത്രീകൾക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ ഉണ്ടാവുന്ന ഒന്നാണ് നമ്മുടെ ബ്രെയിനിൽ ചെറിയൊരു ഒരു എന്താ പറയുക ഒരു മങ്ങൽ ആ ഒരു സമയത്ത് ഉണ്ടാവുക നമുക്കൊരു മറവി ആ സമയത്ത് അനുഭവപ്പെടുക ചില ആളുകളൊക്കെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യത്തിന് ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ തുറന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ആലോചിച്ച് ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ും പോകുന്ന ആളുകളുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ആ ഒരു ഈസ്ട്രജനും പ്രതിസ്ട്രോണും ഹെച്ച് സി ജിയും അങ്ങനെ പല ഹോർമോൺസും ഇൻക്രീസ് ആകും ചില ഹോർമോൺസ് അവരുടെ പ്രവർത്തനം സാക്രിഫൈസ് ചെയ്യും ഡൗൺ ആകും ഇങ്ങനെയൊക്കെ ഭാഗമായിട്ടും അതുപോലെ തന്നെ എക്സസ് ആയിട്ട് ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിൽ കൂടുമ്പോഴേക്കും അതിന്റെ മാറ്റം കൊണ്ടും പല സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ അനുഭവപ്പെടാറുണ്ട് കേട്ടോ അങ്ങനെയുള്ള മാറ്റം കാണുന്നുണ്ടെങ്കിലും ശരീരം നല്ലതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കാം അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് എക്സസ് ആയിട്ട് കോട്ടുവാ അനുഭവപ്പെടുക അതുപോലെ നമ്മൾ കൂർക്കം വടിക്കുക പല സ്ത്രീകളും പ്രഗ്നൻസിക്ക് മുമ്പായിട്ട് കൂർക്കം വലി സ്റ്റാർട്ട് ചെയ്യാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നോയ്സിന്റെ ഭാഗമൊക്കെ നമ്മുടെ ആ ഒരു ശ്വസനമൊക്കെ പല ആളുകൾക്കും വ്യത്യാസം വരാറുണ്ട് ചിലവർക്ക് ആ ഒരു ഗ്യാപ്പിൽ വ്യത്യാസം വരാറുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് പല ആളുകളും ആ ഒരു കൂർക്കം വലി സ്റ്റാർട്ട് ചെയ്തു തുടങ്ങാറുണ്ട് ചിലവർക്ക് എക്സസ് ആയിട്ട് കോട്ടുവാ വരാറുണ്ട് നമുക്ക് ടയേർഡ് ആകുന്ന സമയമാണ് പ്രഗ്നൻസിയുടെ സമയം എന്ന് പറയുന്നത് ഹോർമോൺസ് ഒറ്റടിക്കങ്ങ ഇൻക്രീസ് ആയിട്ട് വരുമ്പോഴേക്കും ഈ ഒരു കോട്ടുവായും നമുക്ക് കൂടും പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സിംറ്റം ഉണ്ടാകാനായിട്ടുള്ള കാരണക്കാരണം കേട്ടോ അതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് ഉണ്ടാകാം അപ്പോൾ ഇതൊക്കെയാണ് ഭയങ്കര വിയേഡ് ആയിട്ടുള്ള പ്രഗ്നൻസി സമയത്ത് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞത് പല ആളുകൾക്കും പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് ഈ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോഴേക്കും എക്സ്പെക്റ്റഡ് പീരീഡ് ഡേറ്റിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഒന്ന് മിസ്സായി കഴിയുമ്പോഴേക്കും പീരീഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പലരും ചെയ്യാറുണ്ട് അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഇത് ചില ആളുകൾക്ക് മാത്രം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളാണ് ഇത് കണ്ടില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എക്സ്പെക്ടഡ് പീരീഡ് ിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കാം ഇൻ കേസ് നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിലും ആ പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളം ആണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഒരുപാട് പേര് ചാനലിൽ പറയുന്നുണ്ട് ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടായതിനു ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടിയത് അതുകൊണ്ട് ബ്ലീഡിങ്ങിന്റെ കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇട്ടവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഒരു തവണ കോൺവെർസേഷൻ ഉണ്ടായിട്ട് നിങ്ങൾക്ക് പിന്നീടുള്ള ചോദ്യങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എല്ലാ വീഡിയോസിലും കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഓവലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം ദിവസം കൂടുമ്പോഴാണോ നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നത് എന്നതിനെയാണ് കേട്ടോ അതായത് ഇപ്പൊ കഴിഞ്ഞ മാസം നിങ്ങൾക്ക് ജനുവരി ഒന്നാം തീയതി ആണ് ബ്ലീഡിങ് വന്നതെങ്കിലും ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് രണ്ടാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെന്ന് വിചാരിക്കുക ജനുവരി ഫസ്റ്റ് മുതൽ ഫെബ്രുവരി സെക്കൻഡ് വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി നിങ്ങൾ തിട്ടപ്പെടുത്തി പറയുക അതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ സൈക്കിൾ ലെങ്ത് കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ബ്ലീഡിങ് തുടങ്ങിയ ദിവസം മാത്രം ഡേ വണ്ണായിട്ട് എടുക്കുക ചില ആളുകൾക്ക് സ്പോർട്ടിങ് അനുഭവപ്പെടാറുണ്ട് അതായത് ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ബ്ലഡ് പോകാറുണ്ട് ആ ദിവസത്തെ നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ